ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സി വേൾഡിൻ്റെ 17-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സോയ മഞ്ചൂരിയൻ ഡിഷ് തയ്യാറാക്കാം. വെള്ളമെടുത്തതിന് ശേഷം അടപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു കപ്പിൽ കുറച്ച് കുറവ് കാണും സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അതായത് 2 പാക്കറ്റ് 60 ഗ്രാം സോയ ചങ്ക്സ് നമുക്ക് പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ വെള്ളത്തിലിരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. ഒരു 10-15 മിനിറ്റ് സമയമെടുക്കും. വെന്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തണുത്ത ഇത് വെള്ളം മൊത്തം നമുക്ക് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം സോയ ചങ്ക്സ് എടുക്കാനായിട്ട്. വെള്ളം അല്പം പോലും ഇല്ലാതെ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. മൈദ 1/2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ, സോയ സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ സോയ ചങ്ക്സിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കണം. മാരിനേറ്റ് ചെയ്ത സോയ ചങ്ക്സ് നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കാം. ആ ടൈമിനുള്ളിൽ നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കാം. ഒരു കടായി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശേഷം നമുക്ക് 1/2 സവാള സ്ക്വയറായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം 1 എണ്ണം സ്ക്വയറായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി വേണ്ടത് ടൊമാറ്റോയാണ്. ടൊമാറ്റോ 1 എണ്ണം കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ ചില്ലി കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഗ്രീൻ ചില്ലി സ്ലാൻഡായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സോസുകൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് 1/2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നീട് നമുക്ക് സോയ സോസ് 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശേഷം നമുക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. നന്നായിട്ട് ഗ്രേവി വേണമെന്നുള്ളവർ 2-3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് ചൂടുവെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഒത്തിരി നേരം നമുക്ക് ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും. നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സോയ ചങ്ക്സ് ഫ്രൈ ആയിട്ടുണ്ടത് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ സോസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സോസിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൊറോണയുടെ വ്യാപനം മൂലം ഇതുപോലെയുള്ള പച്ചക്കറി ഐറ്റംസ്, സ്പ്രിംഗ് ഒനിയനൊക്കെ വീട്ടിൽ നട്ട് വളർത്താവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഷോർട്ടേജ് ആയി തുടങ്ങിയല്ലേ. അപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു കിച്ചൺ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എം സി വേൾഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എം സി വേൾഡിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചക്കറി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് എം സി വേൾഡിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാൻ നിങ്ങൾ മറക്കരുത്. ഈ കാണുന്നതൊക്കെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലുള്ള പച്ചക്കറികളാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.